ഫിലിപ്പോസ് മുതലാളിയുടെ അപ്പനായിട്ടുണ്ടാക്കിയ പോരയാ ഇത്. ഒറ്റയ്ക്ക് കിടക്കാൻ പേടിയൊന്നുമില്ലല്ലോ. അല്ല, ഇനി പുലിനെ കൊന്നിട്ടേ പോവുള്ളൂ. കൊല്ലത്തിൽ ഒന്നോ രണ്ടോ തവണയേ പുലി ഇറങ്ങാറുള്ളൂ. മതി, ധൃതിയില്ല. അപ്പോ നാട്ടിൽ വേറെ ഇടപാടൊന്നുമില്ലേ? പെണ്ണുകുട്ടികളൊന്നും ഇല്ല. അപ്പൊ ഫ്രീ ആണല്ലേ. വീണടം വിഷ്ണുലോകം. ഇതുവരെ വലിയ അലച്ചിലും കഷ്ടപ്പാടുമായിരുന്നു. ഒരു സ്ഥലത്തും ആരും സ്ഥിരമായിട്ട് നിർത്തൂല. ഇവിടെ കഴിയുന്നിടത്തോളം പിടിച്ചു നിൽക്കണമെന്നാ. പുലി ഇത്തിരി വൈകി വന്നാ മതി. അപ്പൊ ഞമ്മ നാട് നിങ്ങൾക്ക് പെരുത്ത് പിടിച്ചല്ലേ. ഇവിടെ നല്ല സുഖ. ചാപ്പാട്, വീട്, പിന്നെ ഇത്, പിന്നെ ഇവിടത്തെ പെണ്ണുങ്ങളെ കാണാൻ നല്ല സുന്ദരിയാ. ഒരെ പാത്രം അവിടെ വെച്ചൊക്കെ എപ്പോഴെപ്പോഴും വെള്ളമുണ്ടല്ലോ. മൂന്നൂണിന്റെ കാശാകും. കാശ് ഫിലിപ്പോസ് മുതലാളികൾ തരുമല്ലോ. തരും. സാമ്പാർ കൂടെ വേണം. സാമ്പാർ നമ്മുടെ അമ്മായപ്പന് വട്ട. അല്ലെങ്കിൽ ഇങ്ങനെ ഒരുത്തിന് ചെലവിന് കൊടുത്ത് നാട്ടുകാരുടെ കാശുകൾ വേണം. മിടുക്കനാ, പറന്നുപോയ കാക്കയെ കണ്ണടച്ചാ വെടിവെച്ചിട്ടത്. പിന്നെ ഒരു കാര്യം ഞാൻ പറയാം, ശരി പുള്ളിയല്ല, വന്ന് കയറുന്നതിന് മുമ്പേ തലുണ്ടാക്കി. എന്റെ കാലിന്റെ മസിൽ കയറിട്ട. അല്ല, പന്നിയുടെ കൊടലിയാൻ എടുത്തേന്. ഈ കുഞ്ഞച്ഛനെ നീ തല്ലിയോ? ഉവ്വ, എന്നെ തല്ലിട്ടാ. അങ്ങനെ നീ എല്ലാരെയും തല്ലുവോ? എന്റെ മേലോന്താ ചെലപ്പോ തല്ലു. അപ്പൊ നീ എന്നെയും തല്ലുവോ? അതിപ്പോ തല്ലുമ്പോ ആളും തരം ഒന്നും നോക്കാൻ ഒക്കൂല. അന്നാ അതൊന്നും അറിയണല്ലോ. നായന്റെ മോനെ, ഈ നാട്ടിൽ വന്ന് നീ വെളച്ചിലെടുത്താണ്ടല്ലോ ഇടിച്ചതിന്റെ പതിരിയങ്ങ് കിളക്കും. മനസ്സിലായോ? ആ മനുഷ്യനെ കണ്ട ഒരു പാവാണെന്ന് തോന്നുന്നു. പതിങ്ങി പതിങ്ങി നടന്നു പോകുന്നത് കാണാം. പാവമൊന്നുമല്ല, ഇന്നലെ രാത്രി മൂത്രമൊഴിക്കാൻ മുറ്റത്തിറങ്ങിപ്പോ വഴിയിൽ എന്തോ അനങ്ങണ കണ്ടു. നോക്കിയപ്പോ ആ മനുഷ്യനാ പതിങ്ങി നിൽക്ക അസത്ത്. രാജേച്ചി, അവിടെ ആരോ പതുങ്ങിയിരിക്കുന്നുണ്ട്. എവിടെ? എന്താണോ അവിടെ പതുങ്ങിയിരിക്കുന്നത്? പെണ്ണുങ്ങൾ വിളിക്കുന്ന ഒളിഞ്ഞു നോക്ക. ചേട്ടാ, ഇതൊന്ന് മേയാൻ എനിക്ക് പത്ത് കെട്ട് ഓല വേണം. അയ്യടാ, നിനക്ക് ഞാൻ ഇനി ഓല വലിച്ചു തരാം. തന്നില്ലെങ്കിൽ ഞാൻ നേരെ അപ്പന്റെ അടുത്ത് വന്ന് ചോദിക്കും. നീ പ്രശ്നം ഉണ്ടാക്കല്ലേ, കാശ് എന്താന്നോ തന്നേക്കാം. പണ്ടാരൊടങ്ങാൻ പടാ. എന്ത് വേണം? വെറുതെ അല്ല കുളിക്കടവിൽ ഒളിച്ചു തന്നത്. കേറി വാ. ഇനി കടം തരുന്ന പ്രശ്നമേ ഇല്ല, ജീവൻ പണയം വെച്ചുള്ള ബിസിനസ്സാ. എക്സൈസുകാർ വന്ന് പിടിച്ചാൽ നിങ്ങളാരും പത്ത് പൈസ അറിയല്ല. അതുകൊണ്ട് രൊക്കമുള്ള കച്ചവടം മതി. മനസ്സിലായ? ഉവ്വ. എന്നിട്ട് പിന്നെയും വരിക ഇരക്കാൻ. ഭൂമിയിൽ
എന്തിനാ അവിടെ പതുങ്ങിയിരുന്നേ? കാണാൻ. ആരെ? എന്തിനാ കാണണേ? നല്ല രസമുണ്ട്. നിങ്ങളുടെ നോട്ടോ നടപ്പോ കണ്ട ഒരു കുറുക്കനെ മാതിരിയാ. എന്റെ പേരെന്താ? ഭാഗ്യം, ഭാഗ്യലക്ഷ്മി. ശങ്കുണ്ണിക്കൊല്ലനെ അറിയോ? മോളുടെ മോള. നിങ്ങൾ വരണേന്ന് ഞാൻ പ്രാർത്ഥിക്കായിരുന്നു. എന്തിനാ? ആ പുലിയെ കൊല്ലാൻ. ആ പാവം വല്ലയിടത്തും ജീവിച്ചോട്ടെ. പാവം? ചെറുത്താനാ അത്, ചെറുത്താൻ. എന്നെ ആരും ഇല്ലാത്തോളാക്കിയത് ആ അസത്ത. അല്ലെങ്കിൽ അല്ലെങ്കിൽ എന്തിനാ നീ കരയണേ? നിങ്ങൾക്കറിയോ, എന്റെ അമ്മയ്ക്ക് എന്നെ ജീവനായിരുന്നു. 10 വയസ്സുവരെ എന്നെ താഴെ വയ്ക്കാതെ വളർത്തിയത്. എന്റെ കൺമുമ്പിൽ വെച്ച എന്റെ അമ്മയെ കടിച്ചു കൊന്നത്. അമ്മ ഉണ്ടായിരുന്നെങ്കിൽ അച്ഛൻ വേറെ കല്യാണം കഴിച്ചു പോവോ? എനിക്ക് അച്ഛനും അമ്മയും ഇല്ലാണ്ടാക്കിയത് അതാ. അയി, നിങ്ങൾ കൊല്ലണം. കൊന്ന നിങ്ങൾ ചോദിക്കണ എന്തും ഞാൻ തരാം. ഭാഗ്യം, ഞാൻ പിന്നെ വരാട്ടോ. എന്താ പേര്? എടോ, അവളൊരു പാവം പെണ്ണ. അതിന് തന്റെ സ്വഭാവം അവളുടെ അടുത്ത് എടുത്താലുണ്ടല്ലോ. താൻ ജീവനും കൊണ്ട് പോവില്ല, ഓർത്തോ. നിന്നെ ഞാനിന്ന് കൈയും കാനും കെട്ടി വെള്ളത്തിൽ താത്തും. സൂത്രം കാണിച്ചാണല്ലേ നിന്നെ ഞാനിന്ന്. നിന്നെ കിട്ടും, കിട്ടും, ഇത്തിരി പുളിക്കും. ഇത് കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യാനാ? ചുട്ടു തിന്നോ? എന്റെ ഇഷ്ടം പോലെ. ഞാൻ വേണമെങ്കിൽ നല്ല കൊടപ്പുളി ഇട്ട് വെച്ചു തരാം. എന്റെ വീട്ടിൽ വരികയാണെങ്കിൽ നല്ല കുത്തരിയുടെ ചോറും തരാം. വേണ്ട, നിനക്ക് വേണമെങ്കിൽ കൊണ്ടുപോയി കൂട്ടാൻ വെച്ച് തന്നോ. പേടിക്കണ്ട, ഞാനൊന്നും ചെയ്യൂല. കൂട്ടാൻ വെച്ച് ഞാൻ കൊണ്ടുവരട്ടെ? വേണ്ട, എന്റെ അടുത്ത് എപ്പോഴും ഇങ്ങനെ വന്നെന്ന് ചെനങ്ങണ്ട, അത് കുഴപ്പാ.
ഇതത്ര നല്ലതിനല്ല. ഈ ചിരിയും കൊഴയിലൊക്കെ ഞാൻ എല്ലാം കണ്ടു. തോമസുട്ടിക്ക് വേറെ ജോലിയൊന്നുമില്ലേ? അയാൾ ചീത്തയ ഭാഗ്യം. വേറെ വല്ലതും പറയാനുണ്ടോ? ഇടയ്ക്ക് വിളറും ഇവിടെ ജീവിതങ്ങൾ.